ഒന്നിരായ പേരോട് ഉസ്താദ് അവരുടെ സർവ ആദരവോടുകൂടെയും ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. سريت من حرم ليلا إلى حرمي كما سار البدر في دهج من الظلم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ റജബ് മാസത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ധാരാളം ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം നമ്മുടെ സർവ അമലുകളും ഈ ഒരുമിച്ച് കൂടലും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാണ്. റജബ് മാസം ഫലാ തുളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല ആ നാല് മാസങ്ങളിൽ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നാല് മാസത്തിൽ ഒന്നാണ്. അതിനർത്ഥം മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യാം എന്നല്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുണ്ടാക്കാൻ പാടില്ല, കോടതിയിൽ വെച്ച് പുകവലിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കാം എന്നല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതായിരുന്നാലും തല്ലുണ്ടാക്കാൻ പാടില്ല. അതുപോലെ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചീത്ത പറയാം എന്നല്ലല്ലോ. ആലിമീങ്ങളെ തീരെ ചീത്ത പറയാൻ പാടില്ല. ഇതുപോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 4 മാസത്തിൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളാണ്. 1, കൊല്ലത്തിന്റെ തുടക്കത്തിൽ മുഹറം, മറ്റൊന്ന് കൊല്ലത്തിന്റെ മധ്യത്തിൽ റജബ്, 2 ഓരോ വർഷത്തിന്റെയും അവസാനം. അവസാനമായിട്ടുള്ള കൂടുതൽ നന്നാകേണ്ടത് ദുൽഖഅദ് ദുൽഹജ്ജ്. ആ 4 മാസത്തിൽ ഒരു മാസമാണ് റജബ്. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ഖാജാ മുഈനുദ്ദീൻ അൽജസ്സിൽ അജ്മീരി ഖദസല്ലാഹു സിർഹുൽ അസീ തങ്ങളും, അങ്ങനെയുള്ള ഒരുപാട് ഖുതുബുകൾ ഔലിയാക്കളുടെ നേതാക്കൾ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ് റജബ്. അല്ലാഹു തആല അവരെയൊക്കെ സ്നേഹിക്കുന്നവർ എന്ന നിലക്ക് അവരെ കാണാനും പരിചയപ്പെടാനും നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ റജബ് മാസത്തിൽ എല്ലാവർക്കും അറിയാം, റജബ് 27 നോമ്പെടുക്കൽ പതിവുണ്ട്. അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ പുറമെ ധാരാളം മുതഅല്ലിമീങ്ങളും ഉള്ള ഒരു സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നു, 27 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഫീലും, അതുപോലെ ഖതീബ് സർമീൻ അള്ളാഹു അൻഹു മുഗനിയിലും, അങ്ങനെ എല്ലാ ഫഖീഹിന്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും 27, 28, 29, 30 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. അയ്യാമു സൂദിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൂടുതൽ ഇരുട്ടുണ്ടാകുന്ന, കൂരിരുട്ടുണ്ടാകുന്ന രാത്രികളുടെ പകലിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ആ രാത്രികളിലെ പകലിൽ നോമ്പെടുക്കുന്നത് എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, വണ്ടി തിരിക്കലൊക്കെ സാധാരണ കാണുന്നതല്ലേ. രാത്രിയുടെ ഇരുട്ടുള്ള രാത്രിയുടെ പകലിൽ നോമ്പെടുക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഇരുട്ട് നീങ്ങാനാണ്. നോമ്പിലൂടെ മനുഷ്യന്റെ മനസ്സിന്റെ ഇരുട്ട് നീങ്ങും. അത് പ്രത്യേകം സുന്നത്താണ്. അയ്യാമു സൂദിന്റെ നോമ്പ് 28, 29, 30 ദിവസങ്ങളിൽ നോൽക്കണം എന്ന് പറഞ്ഞവർ ഉണ്ട്. പക്ഷേ അവരും പറഞ്ഞു അഥവാ 30 ഇല്ലെങ്കിലോ, അതുകൊണ്ട് 27 തന്നെ നോൽക്കണം. ചിലർ പറഞ്ഞു അയ്യാമു സൂദിന്റെ നോമ്പ് നോൽക്കേണ്ടത് തന്നെ 27, 28, 29. 30 ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ അഭിപ്രായക്കാരുടെ അഭിപ്രായം അനുസരിച്ച് നോമ്പ് കിട്ടാതെ ആയി പോരുതല്ലോ, അതുകൊണ്ട് 30 എന്തായാലും വേണം. അങ്ങനെ 27, 28, 29, 30 എല്ലാ മാസത്തിലും നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ ഈ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് വല്ല കിതാബിലും ഉണ്ടോ എന്നൊന്നും ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ മാസത്തിലും 27 നോമ്പെടുക്കൽ സുന്നത്താണ്. ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ പോകുന്ന സമയത്ത് നല്ല തൃപ്തിയോടുകൂടി തിരിച്ചയക്കണം. അതാണ് ഒരു ബുദ്ധിയുള്ള ആതിഥേയന്റെ മര്യാദ. സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളെല്ലാം നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥികളാണ്. ആ അതിഥികളെ സൽക്കരിച്ച് പറഞ്ഞേക്കണം, ഈ സമയങ്ങളെല്ലാം അള്ളാഹു നമുക്ക് തന്നത്, നമ്മെ അള്ളാഹു തആല സൃഷ്ടിച്ചത് ഇല്ലാലി അബ്ദൂൻ, അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്ത് നടക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണം, അതുകൊണ്ട് ഇവിടെ കൃഷിയും ബിസിനസ്സും ജോലിയും തൊഴിലൊക്കെ വേണം. അതിവിടെ ജീവിക്കാനാണ്, ജീവിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹു മനുഷ്യനെ പഠിച്ചത് ഇബാദത്ത് എടുക്കാനാണ്. ആ ഇബാദത്ത് കൊണ്ട് സമയങ്ങളെ മാസങ്ങളെ സൽക്കരിച്ച് പറഞ്ഞേക്കണം. ഒരു മാസം നമ്മിലേക്ക് കടന്നു വന്നാൽ ആ മാസത്തെ തിരിച്ചയക്കുന്ന യാത്ര പറയുന്ന സമയമാണ് അവസാന സമയം. അതുകൊണ്ട് ആ അതിഥിയെ ആദരിച്ച് ബഹുമാനിച്ചയക്കുക എന്ന ഒരു ലക്ഷ്യവും കൂടി മാസത്തിന്റെ അവസാനത്തിനുള്ള നോമ്പിനുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരതിഥി വന്നാൽ വന്ന ഉടനെയും ഒന്ന് നന്നായി സൽക്കരിക്കണമല്ലോ. ആദ്യത്തെ വരവ് വന്ന ഉടനെ തന്നെ ഞാൻ വന്ന് കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്ന രൂപത്തിലല്ലല്ലോ വേണ്ടത്. വന്ന ഉടനെ എന്തായാലും ഒരു നല്ല സൽക്കാരം വേണം.
അതുകൊണ്ട് എല്ലാ മാസവും ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇതെല്ലാം മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റജബ് 27 കഴിയുന്നവരെല്ലാം നോമ്പെടുക്കണം എന്ന് ആമുഖമായി പറയുകയാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് കൊണ്ട് നമുക്കും കേൾക്കുന്നവർക്കും ഫലം ലഭിച്ചാലാണല്ലോ നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കുക. അതേപോലെ ശഅബാൻ 15 അന്ന് നോമ്പെടുക്കൽ ഉണ്ട്, ബറാഅത്തിൻ്റെ നോമ്പ്. അങ്ങനെ ബറാഅത്തായതുകൊണ്ട് തന്നെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അതിന് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്നാണ് പറയുന്നത്. ചന്ദ്രൻ നന്നായി നമുക്ക് കാണാനും വെളിച്ചം തരികയും ചെയ്യുന്ന ദിവസങ്ങൾ അതിൻ്റെ പകലുകളിലുള്ള നോമ്പ് അയ്യാമുൽ ബീദ്. ദുൽഹജ്ജ് മാസം മാത്രം 13 നോമ്പ് ഹറാമാണ്. അതിന് പകരം 16 നോമ്പെടുക്കുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്താണെങ്കിൽ പിന്നെ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ നോമ്പിന് 2 അഡ്രസ്സുണ്ടോ അല്ല 1 അഡ്രസ്സ് മാത്രമാണോ എന്നതാണ് പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ചർച്ച. എന്ന് പറഞ്ഞാൽ ഇവിടെ കാടാമ്പുഴയിൽ നിന്ന് എൻ്റെ മകനൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എനിക്ക് എന്തായിരുന്നാലും ഒരു നല്ല ചായ കിട്ടും. ഇവിടെ വയലിന് വന്നാലും കിട്ടും. ഞാൻ പുതിയാപ്പിളിൻ്റെ വാപ്പയായിട്ട് വന്നാലോ 2 അഡ്രസ്സിൽ കിട്ടും. കിട്ടുന്ന ചായ തന്നെ ഒരു വയലു വരുന്ന മുസ്ലിയാരായിട്ട് വന്നാലും കിട്ടുന്ന ചായ തന്നെ. ഇനി അതിൻ്റെ കൂടെ 1 അഡ്രസ്സും കൂടി ഉണ്ടെങ്കിലും കിട്ടുന്ന ചായ തന്നെയാണ്. ഇതുപോലെ എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അതിന് 2 അഡ്രസ്സുണ്ടോ ഇല്ലേ? എല്ലാ മാസവും 27 നോമ്പെടുക്കുന്ന സുന്നത്താണ്. അതിന് മിഹ്റാജിൻ്റെ അഡ്രസ്സും അയ്യാമസൂദിൻ്റെ അഡ്രസ്സും 2 അഡ്രസ്സ് ഉണ്ടോ ഇല്ലേ? ഇതിൽ മാത്രമേ പണ്ഡിതന്മാർക്ക് തർക്കമുള്ളൂ. നോമ്പ് സുന്നത്താണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പുണ്ടോ എന്ന് മുത്തഹല്ലിമീങ്ങൾ സംശയിക്കേണ്ടതില്ല. നമ്മൾ അത്തരം നോമ്പുകളെല്ലാം എടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും കഴിവിൻ്റെ പരമായി എടുക്കുകയുമാണ് വേണ്ടത്. സൽക്കർമ്മങ്ങളിലൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നത്തായ നോമ്പുകൾ. സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നത്തായ നിസ്കാരങ്ങൾ. എല്ലാ സൽക്കർമ്മങ്ങളിലും താല്പര്യമുള്ളവരാകണം മുഅ്മിനീങ്ങൾ. വമാ തഖർറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറത്തുഹു അലൈഹി. ഫർളാക്കിയ കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യപ്പെട്ട ഒന്നുകൊണ്ടും അടുക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഫർളായ കാര്യങ്ങൾ എടുക്കണം. ഒരിക്കലും ഒരവസ്ഥയിലും ഫർള് കൈയൊഴിക്കാൻ പാടില്ല. മഹാനായ ഗൗസുല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹു ലസീ തങ്ങൾ അവിടുത്തെ ഫതൂർ റബ്ബാനിയിൽ പറഞ്ഞു, وَلَا تَسْقُطُ الْفَرَائِضُ لِأَحَدٍ فِي حَالٍ مِّنَ الْأَحْوَالِ. ഒരു മനുഷ്യൻ എത്ര തന്നെ ഉയർന്ന മഹത്വമുള്ള പദവിയിലേക്ക് കടന്നുപോയാലും ഏത് ഹാലുകൾ ഉള്ളവനായാലും لَا تَسْقُطُ الْفَرَائِضُ لِأَحَدٍ ഒരാൾക്കും ഫർളായ അമലുകൾ ഒഴിവായി പോകൂല. ഫി ഹാലിൻ മിനൽ അഹ്വാൽ, ഏത് ഉന്നത സ്ഥാനത്തെത്തിയാലും ഏത് ഹാലുള്ളവരായാലും ഫർള് ഒഴിവാകൂല. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർളുകൾ. ഈ ഫർളുകളിൽ മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഫർളുകളുണ്ട്, മനുഷ്യൻ്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഫർളുകളുണ്ട്. സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഫർളാണ് സകാത്ത്. അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കൽ. നമ്മുടെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകൽ, അതെല്ലാം ഫർളായ കടപ്പാടാണ്. സകാത്ത് മാത്രമാണ് കടപ്പാട് എന്നൊരു തോന്നലുണ്ടാകരുത്.
സകാത്ത് പ്രത്യേകം ചില സ്വത്തുക്കളിൽ മാത്രമാണ്, അത് പ്രത്യേകം ചില വിഭാഗത്തിന് മാത്രം കൊടുക്കാനുള്ളതാണ്, അത് പ്രത്യേകം ഒരംശം മാത്രമുള്ളതാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 40 ആടുള്ളവൻ സകാത്ത് കൊടുക്കണം, അതേസമയത്ത് 400 ആനയുള്ളവൻ സകാത്ത് കൊടുക്കേണ്ടതില്ല. ആനക്ക് സകാത്തില്ല, ആട്ടിന് സകാത്തുണ്ട്. എന്താണ് സകാത്ത് എന്നത്? പ്രത്യേകം ചില സ്വത്തുക്കളിലുള്ളതാണ്. അതേസമയത്ത് ധർമ്മം അങ്ങനെയല്ല. ധർമ്മം ആവശ്യമുള്ള സ്ഥലത്ത്, അനിവാര്യമായ സ്ഥലത്ത്, ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ധർമ്മം ചെയ്യൽ ധനികന്മാർക്ക് വുജൂബാണ് കേട്ടോ. വെറും കേവലം സുന്നത്താണെന്ന് കരുതരുത്. നമ്മുടെ നാട്ടിൽ ബാങ്ക് നടക്കണം, നമ്മുടെ നാട്ടിൽ അതാ ജമാഅത്ത് നടക്കണം, നമ്മുടെ നാട്ടിൽ പള്ളികളും മദ്രസയും ഒക്കെ നടക്കണം, അറിവില്ലാത്ത കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി ചുമതലയുള്ളവരാണ് ധനികന്മാർ. അവർക്ക് അല്ലാഹു തആല കൊടുത്ത സ്വത്തിൽ നിന്ന് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചില്ലെങ്കിൽ അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരാണ്. അത് കേവലം സുന്നത്താണെന്ന ധാരണ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും അവർ പലപ്പോഴും അല്ലാഹുവിൻ്റെ ദീനിവിടെ നിലനിർത്താൻ വേണ്ടി ദീനീ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നൊരു തോന്നൽ ഒരിക്കലും ഒരു ധനികൻ്റെ മനസ്സിലുണ്ടാകരുത്. മറിച്ച് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണത്, ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നവരോട് സഹകരിക്കലും അവർക്ക് പ്രചോദനം നൽകലും അവരോട് ഭാഗമാക്കാകലും എൻ്റെയും കടപ്പാടാണെന്ന്. ആരോഗ്യമുള്ളവൻ അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കണം, പണമുള്ളവൻ പണം ചെലവഴിക്കണം, അറിവുള്ളവൻ അറിവ് ചെലവഴിക്കണം. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹം അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അങ്ങനെ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം അല്ലാഹുവിൻ്റെ വലിയ പരീക്ഷ, സാമ്പത്തികമായ പരീക്ഷ. ആ പരീക്ഷയിൽ മനുഷ്യൻ വിജയം നേടണം. ഇതുപോലെ തന്നെ മനുഷ്യന് അല്ലാഹു തആല കൊടുത്ത സ്വത്ത് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത്, അമിതമായി എടുക്കരുത്. മറിച്ച് ആവശ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യരുത്. അങ്ങനെ അത് ചെലവഴിക്കേണ്ടതുപോലെ, കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. അതും സമ്പത്തിൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. ഇനി സുഹൃത്തുക്കളെ, ശരീരത്തിന് അല്ലാഹു തആല നൽകുന്ന ധാരാളം പരീക്ഷണങ്ങൾ, അതിൽപ്പെട്ടതാണ് നോമ്പെടുക്കലും ഹജ്ജ് ചെയ്യലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട അമലാണ് 5 നേരത്തെ നിസ്കാരം. നമുക്കറിയാം, ലോകത്ത് ഒരു നബിയും നിസ്കരിക്കാത്ത നബി കഴിഞ്ഞു പോയിട്ടില്ല, നിസ്കാരമില്ലാത്ത ഔലിയാക്കളുണ്ടായിട്ടില്ല. ബുദ്ധിയുള്ളവരാണെങ്കിൽ നിസ്കാരം ഒരാൾക്കും ഒഴിവായി പോകൂല. അമ്പിയാക്കൾക്കൊരിക്കലും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കൂല. അതേസമയത്ത് ഔലിയാക്കളിൽ ചിലർക്ക് ചിലപ്പോൾ അവർ അല്ലാഹുവിൽ ലയിച്ച ചില സമയങ്ങളിൽ ബുദ്ധി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടില്ലെങ്കിൽ അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആ വിഷയം തന്നെ എനിക്കൊരു സ്ഥലത്ത് സംസാരിക്കാനുണ്ട്, അവിടെ ഞാനത് വിശദമായി പറയും. നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ യൂട്യൂബിൽ കേൾക്കാമല്ലോ. ഞാൻ ചുരുക്കി പറയുകയാണ്, നിസ്കാരം എന്ന് പറയുന്നത് അഫ്ളുൽ ഇബാദാത്തിൽ ബദനീയതി കുല്ലിഹാ. അമ്പിയാക്കളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞല്ലോ, വജഅൽനാഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ, വജഅൽനാഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ, വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്തി വഇഖാമസ്സലാ. നബിമാർക്കൊക്കെയും നമ്മൾ കൊടുത്ത സന്ദേശമാണ് നിസ്കാരം ഉറക്കെ നിർവഹിച്ചോളണം.
എന്നാൽ സുഹൃത്തുക്കളെ, അവരുടെ നിസ്കാരം നമ്മളുടെ ഈ അഞ്ചു നേരത്തെ നമ്മൾ നിസ്കരിക്കുന്നത് പോലെയുള്ള നിസ്കാരം അതേ രൂപത്തിലായിക്കൊള്ളണം എന്നില്ല. അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ നിസ്കാരമില്ലാത്ത ഒരു നബിയും കഴിഞ്ഞുപോയിട്ടില്ല. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ വലിയ മഹത്വമേറിയ കർമ്മങ്ങൾ, അതിൻ്റെ പുറമെ ധാരാളം കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്തിൽ വന്നിട്ടുണ്ട്. ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون വിവരമില്ലാത്തവരുടെ തടീച്ചക്ക് ഒരിക്കലും തന്നെ പിന്തുടരാൻ പാടില്ല. അല്ലാഹു തആല നബിതങ്ങൾക്ക് തന്ന അതേ ശരീഅത്ത് അത് മുറുകെ പിടിച്ച് നീങ്ങണമെന്ന് നബിതങ്ങളോട് അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിച്ചതാണ്. ആ നബിയെ പിന്തുടരണം എന്നത് നമ്മളോടും കൽപ്പനയാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ. ആ ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. ഈ നിസ്കാരം മറ്റ് അമലുകൾ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇങ്ങോട്ട് അയച്ച് വഹി കൊടുത്തതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി പ്രത്യേകം സമ്മാനമായി കൊടുത്തതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അതുപോലെ വേറെ ഒരു അമലും ഇല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ ദിക്റിനും സലാത്തിനും സിയാറത്തിനും അതുപോലെ ദുആക്കും ഒക്കെ പങ്കെടുക്കുന്നവരാണ്, അൽഹംദുലില്ലാ. അതൊക്കെ വളരെ നല്ലതും ആണ്. അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ ഒരു കാരണവശാലും ഒരു വിഷയത്തിലും നിസ്കാരം കളാക്കാൻ പാടില്ല. നിസ്കാരം കളാക്കിയിട്ടൊരു സിയാറത്ത് പാടില്ല, നിസ്കാരം കളാക്കിയിട്ടൊരു ദിക്റും സലാത്തും ദുആയും ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കരിക്കണ്ട എന്ന് പറയുന്നവന്റെ കൂടെ നമുക്ക് പോകാനും പാടില്ല. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്ത് മുസ്ലിമാണ്? ഇജ്മാഉകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മളെപ്പോഴും കാണണം. ഈ നിസ്കാരം ഫർളാക്കപ്പെട്ട മാസമാണ് റജബ്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖിൽ കയറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ച് വിളിപ്പിച്ചതായിരുന്നു അല്ലാഹു ജല്ല ജലാലുഹു. പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോറാത്ത് കൊടുത്ത സ്ഥലം, ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ച സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹിജ്റ പോയി താമസിക്കുന്ന മദീനത്തുൽ മുനവ്വറ, ഈ മൂന്ന് സ്ഥലത്തും യാത്രക്കിടയിൽ ഇറക്കി ഈ രണ്ടരക്കയത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ടെന്നത് പഠിപ്പിക്കലും കൂടിയാണ്. ആ പോകുന്ന പോക്ക് പോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞു, അതിൻ്റെ ചുറ്റുഭാഗവും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയിൽ പോയവർക്കറിയാം, അവിടുന്ന് അല്പം അകലെ മദീനത്തുൽ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും സാറാ ബീവിയും ഒക്കെ കിടക്കുന്ന മഖബറുകളുള്ള സ്ഥലം, അതിൻ്റെ ഇപ്പുറത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടക്കുന്ന സ്ഥലം, അങ്ങനെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുമ്പോൾ مررت بموسى ليله اسري بي هو قائما يصلي في القبر موسى نبي عليه السلام قبرിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂസ നബി അലൈഹി സ്ലാമിന് അല്ലാഹു തആല കൊടുത്ത പവറാണ് ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള കഴിവ്. സാബിത്തുൽ ബിന്നാനി റളിയല്ലാഹു അൻഹു, ആർക്കെങ്കിലും മരണശേഷം നിസ്കരിക്കാൻ നീ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചതിനാൽ മഹാനവറുകൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഖബറിൻ്റെ കല്ലിളകിപ്പോയപ്പോൾ കണ്ട മഹാന്മാരുണ്ട്.
ഖബറിൽ വെച്ച് തബാറക്ക സൂറത്ത് ഓതുന്നത് സഹാബികളിൽ ഒരാൾ കേട്ടിരുന്നു. വേറൊരു സഹാബി തബാറക്ക സൂറത്ത് ഓതുന്നു ഖബറിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, തിൽക്കൽ മുഞ്ചിയത്ത് തുഞ്ചിഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തു തബാറക്ക. അതുകൊണ്ട് ഖബറിൻ്റെ അടുക്കൽ തബാറക്ക സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എല്ലാ ദിവസവും രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബാറക്ക സൂറത്ത് ഓതിയിട്ടുണ്ട്. രാത്രിയിൽ മഗ്രിബിൻ്റെയും ഉറങ്ങുന്നതിൻ്റെയും ഇടക്ക് തബാറക്ക സൂറത്ത് ഓതിയിട്ട് കിടക്കുന്നവന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടും. സുഹൃത്തുക്കളെ, ഞാനിങ്ങോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഭായാർ തങ്ങളുടെ സമീപത്ത് ധാരാളം രോഗികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കണ്ടു. അള്ളാഹുവേ, എല്ലാവർക്കും ഞങ്ങൾക്കും എല്ലാ രോഗത്തിൽ നിന്നും ശമനം നൽകണേ അല്ലാ. രോഗം കണ്ട് ആരെയും വലക്കരുതേ അല്ലാ. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ഏത് രോഗം വന്നാലും മുഅ്മിനീങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ അവരുടെ ദോഷം വെറുക്കാൻ കാരണമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ വെളുക്കാൻ കാരണമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു അലക്കുകാരൻ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ അവൻ്റെ വസ്ത്രം വെളുക്കണമെന്ന് ചിന്തിച്ചാൽ ആ വസ്ത്രം അവൻ അലക്കും. അലക്കുമ്പോൾ വസ്ത്രത്തിന് പ്രയാസമുണ്ട്, അതിനെ പാറയുടെ മേലെ വെച്ച് അടിക്കുന്നുണ്ട്, പരസ്പരം പിടിച്ചിങ്ങനെ ഒരസുന്നുണ്ട്. അതിൻ്റെ മേലെ പലതും കൊണ്ടുപോയി ഒരസി സോപ്പിടുന്നുണ്ട്, ചിലപ്പോൾ അത് തന്നെ ചൂടുവെള്ളത്തിലാക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ഈ അലക്കുകാരൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഈ വസ്ത്രത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഈ വസ്ത്രത്തെ സ്നേഹിച്ചിട്ടാണ്. വസ്ത്രമൊന്ന് നന്നായി വെളുത്ത് കിട്ടണം, അതിൻ്റെ കറയെല്ലാം ഒന്ന് കഴുകി കിട്ടണം, അതിനു വേണ്ടിയല്ലേ ഈ വസ്ത്രത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. യജമാനനായ റബ്ബ് അർഹമുർ റഹീമീനാണ്. ഏത് വിഷമമുള്ള രോഗികളും രോഗികളെ ശുശ്രൂഷിക്കുന്നവരും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. അള്ളാഹു തആല ഒരു പക്ഷേ രോഗം തരുന്നത് അലക്കുന്ന വസ്ത്രം കൊണ്ട്, അതാ അലക്കുന്നവൻ ചെയ്യുന്ന പണികൾ. അലക്കുന്ന വസ്ത്രത്തോടുള്ള വെറുപ്പല്ലല്ലോ, അതൊന്ന് വെളുത്ത് കാണാനല്ലേ. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, പലപ്പോഴും മുഅ്മിനീങ്ങൾക്ക് മരണത്തോടനുബന്ധിച്ചാണ് രോഗം, വലിയ രോഗങ്ങൾ പിടിപെടുക. എന്നിട്ട് ആ മരണത്തോടെ മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് അലക്കി വിടുകയാണ്, ഒന്ന് ശുദ്ധീകരിച്ച് വിടുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഏത് രോഗം തന്നവരും അല്ലാഹുവിൻ്റെ ഖളായിൽ, അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ 100% പൊരുത്തപ്പെടണേ. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകരുതേ. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബാസൂറിൻ്റെ രോഗമുണ്ടായിട്ട് ചികിത്സ നടത്തിയപ്പോൾ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന ആ ഒരവസ്ഥ നീങ്ങിപ്പോയി. ചികിത്സ നിർത്തിയപ്പോൾ വീണ്ടും മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങി. ഇമാം മുസ്ലിം റളിയല്ലാഹുന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം. അതുകൊണ്ട് രോഗമുള്ളവരൊക്കെ മോശക്കാരാണ് എന്നൊരു ധാരണ നമുക്കുണ്ടാകരുത്. കൂടുതൽ കൂടുതൽ വെളുക്കാൻ, കൂടുതൽ കൂടുതൽ ക്യാരറ്റ് വർദ്ധിക്കാൻ, അങ്ങനെ നല്ല ജനങ്ങൾക്കും തെറ്റൊന്നും വരാത്തവർക്കും ഒന്ന് രോഗം കൊടുത്തുവെന്ന് വരും. അതുകൊണ്ട് രോഗമുള്ളവരെ ഒരു മോശക്കാരായി ആരും കാണാനും പാടില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഏത് രോഗവും മരണത്തോടുകൂടി അതിൻ്റെ പ്രതിവിധിയാണ്. രോഗമുള്ളവനും മരിക്കും, ഇല്ലാത്തവനും മരിക്കും. മരണത്തിന് രോഗത്തിൻ്റെ ആവശ്യമില്ല. എത്രയെത്ര പെട്ടെന്നാണ് പലരും മരിച്ചു വീഴുന്നത്. ഏത് പ്രായത്തിലും മനുഷ്യന് മരിക്കാമല്ലോ. ഇബ്നു നബാത്തത്തിൽ മിസ്ഹർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, താടിയും മീശയുമൊക്കെ നരച്ചില്ലേ, ഈ പാവപ്പെട്ട എൻ്റെ താടി അതാ നരച്ചുപോയി, തല നരച്ചുപോയി.
നരച്ചു പോയവരോട് ഇബ്നു നബാത്തുത്തിൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, അതാ ഒരു വാഴ, ആ വാഴയുടെ മേലെയുള്ള വാഴക്കായ, ആ കായയുടെ വാഴക്കയുടെ കളറ് മാറിയാൽ പച്ച നിറമുള്ള തോല് മഞ്ഞയായി മാറിയാൽ ആ വാഴയുടെ മേലെ നിന്ന് കൊത്തിയെടുക്കാൻ അടുത്തു എന്നതിൻ്റെ തെളിവല്ലയോ? ഇതുപോലെ താടിയും തലയുമൊക്കെ നരച്ചവരെ പോകാനടുത്തായി കേട്ടോ. യുവാക്കളോട് മഹാനവറുകൾ പറഞ്ഞു, പഴുത്ത കായ മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ? അതേ തേങ്ങകൾ തേങ്ങയാകുന്നതിന് മുമ്പ് ഇളനീരാകുമ്പോൾ തന്നെ പറിച്ചെടുക്കാറില്ലേ? മാങ്ങ പഴുക്കുന്നതിന് മുമ്പ് പച്ചമാങ്ങ തച്ചിടാറില്ലേ? അതുപോലെ ഓ ചെറുപ്പക്കാര, ഏത് സമയത്തും നിന്നെ മരണം പിടികൂടാം. പ്രായമുള്ളവർക്ക് മാത്രമുള്ളതല്ലേ അല്ലല്ലോ മരണം. ഓ കുട്ടികളെ, അതാ ചെറിയ മച്ചിങ്ങ തേങ്ങിൻ്റെ മേലെ വളർന്നു വരുമ്പോൾ വെളിച്ചിലെന്ന് പറയും ഞങ്ങളെ നാട്ടിൽ. ആ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നില്ലേ? ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നില്ലേ? കയപ്പയും അതുപോലെ മറ്റ് വെണ്ടയുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതാ മിടിയിട്ട് വരുന്ന സമയത്ത് ഈച്ച കുത്തിപ്പോകുന്നില്ലേ? ഇതുപോലെ കുട്ടിക്കാലത്തും മരണമാകാം. മരണത്തിൻ്റെ സമയമറിയില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനും മരിച്ചാൽ പോയി കിടക്കേണ്ടത് ഖബറിലാണല്ലോ. അവിടെ എത്ര വർഷമാണെന്ന് പറയാൻ കഴിയൂല. അവിടെ കിടക്കയില്ല, പായയില്ല, തലയണിയില്ല. അവിടെ ഭാര്യയില്ല, മക്കളില്ല, നേതാക്കളില്ല, അനുയായികളില്ല, സുഹൃത്തുക്കളെ ആരുമില്ല. ഒറ്റയ്ക്ക് പോയി കിടക്കണം അവിടെ. ലൈറ്റിടാനുള്ള സംവിധാനമില്ല, ഫാന് കറക്കാനുള്ള സംവിധാനമില്ല. ആ സ്ഥലത്ത് കിടക്കുമ്പോൾ മനുഷ്യന് കൂട്ടിനുള്ളത് സൽക്കർമ്മമാണ്. നിന്നെ കൊണ്ട് പല തെറ്റും ചെയ്യിച്ച സുഹൃത്തുണ്ടാകാം, നിന്നെ മദ്യപാനത്തിന് ക്ഷണിച്ചവനുണ്ടാകാം, പലിശക്ക് കൂട്ടുനിന്നവനുണ്ടാകാം. നിസ്കാരം നിസ്കാരത്തിന് പോകുമ്പോൾ നിന്നെ പിടിച്ചു വലിച്ച് അതാ ചീട്ട് കളിക്കാൻ കൊണ്ടുപോയവനുണ്ടാകാം, നിന്നെ അലിമീങ്ങളെ ചീത്ത പറയിപ്പിച്ചവനുണ്ടാകാം, സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്താൻ പ്രേരിപ്പിച്ചവനുണ്ടാകാം, നിനക്കെല്ലാ തെറ്റുകൾക്കും പ്രചോദനം നൽകിയ സുഹൃത്തുക്കളുണ്ടാകാം. പക്ഷേ നിന്റെ ഖബറിൽ അവരാരുമില്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് അതാ മാറി മറക്കാതെ, തലമറക്കാതെ, ശരീരം മറക്കാതെ റോട്ടിലൂടെ ഫാഷനും പരിഷ്കാരവുമായി നടത്തിച്ച ഭർത്താക്കന്മാരുണ്ടാകാം. പക്ഷേ നിങ്ങളെ കബറിൽ ആ ഭർത്താക്കന്മാരില്ല കേട്ടോ. എന്റെ യുവാക്കളെ, ഞാൻ തലമറക്കൂല, മാറുമറക്കൂല എന്നൊക്കെ വാശി പിടിക്കുന്ന പെൺകുട്ടികളുണ്ടാകാം. അവർക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പാർക്കുകളിലും പോയി കറങ്ങേണ്ടതുണ്ടാകാം, അന്യപുരുഷന്മാരോട് സല്ലപിക്കേണ്ടതുണ്ടാകാം. അതിനൊക്കെ ഭാര്യമാരെ വിട്ടുകൊടുക്കുന്ന യുവാക്കളെ, നിങ്ങളെ കബറിലാ ഭാര്യമാരുണ്ടാകൂല കേട്ടോ. ഖബറിൽ ഒറ്റക്ക് കിടക്കണം. അതീപാവപ്പെട്ട ഞാനും കിടക്കണം, നിങ്ങളും കിടക്കണം. ഇത്തസൽ അറുസു ബിമൗതിഹി, മരിച്ചപ്പോൾ അറുസു കുലുങ്ങിപ്പോയി ഒരു മഹാന് വേണ്ടി. അറുസു കുലുങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബിയാണ്, സഅദ് റളിയല്ലാഹു അൻഹു ആണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഖബറിൽ പ്രയാസമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലി, ദിക്ർ ചൊല്ലി വിട്ടുകൊടുത്തപ്പോൾ മനസ്സിന് സമാധാനം കിട്ടി. എങ്കിൽ പിന്നെ ഒന്നും കൈവശമില്ലാത്ത, ഒരു നിസ്കാരം പോലും പൂർണ്ണമായും തുടക്കം മുതൽ അവസാനം വരെ ഖുശൂഉടെ നിസ്കരിക്കാൻ കഴിയാത്ത, തെറ്റുകൾ മാത്രം കഴിഞ്ഞു പോയ എന്നെപ്പോലുള്ളവരുടെ ഖബറിൻ്റെ അവസ്ഥ എന്താണ്?
ആ ഖബറിൽ രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച സൂറത്താണ് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മനഅ, സൂറത്തുൽ മുൻജിയ എന്നെല്ലാം പേരുള്ള തബാറക സൂറത്ത്. ആ സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതാൻ ശ്രമിക്കുക, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. സഹോദരന്മാര്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത് കണ്ടു ഇസ്രായിലിന്റെ രാത്രിയിൽ. മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്ത് യാത്രക്കൊരു ബക്കറ്റും കൊണ്ട് വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം എല്ലാം. ഇവിടെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ഹബീബായ നബിദങ്ങളെക്കുറിച്ച്, ഖുർആനെ സംബന്ധിച്ച്, ഹദീസിനെ സംബന്ധിച്ച്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച്, ഹുവിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന മദ്രസ. ആ മദ്രസക്ക് വേണ്ടി സ്ഥലം, അതുപോലെ ബിൽഡിംഗ് പലതും വേണ്ടതുണ്ട്. കൊടുക്കുന്നതെല്ലാം വളരെ അത്യാവശ്യമുള്ള വിഷയങ്ങൾക്കാണ്. ഇവിടെ തന്നെ ഉള്ള പ്രവർത്തകന്മാർ ഞാൻ വരുമ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് നല്ല സംഭാവനകൾ അള്ളാഹു തആല തന്നതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി സംഭാവന കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലിടക്ക് ഒരു ചെറിയൊരു അനൗൺസ്മെൻ്റ്, കെ എൽ 55653 വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. 53 വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പ്രത്യേകം ക്ഷണിച്ച് പ്രത്യേകമായ സ്ഥലത്ത് വരുത്തിക്കൊടുത്ത നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് റജബ് മാസത്തിലാണ്. നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. അതിനിടയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ അവിടെ വെച്ചൊരു നിസ്കാരം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നു. നേരത്തെ ഖബറിലുള്ള അമ്പിയാക്കൾ പലരും നിസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് നിസ്കരിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് കാണാം. മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പലതും പല കഴിവുകളും കൊടുക്കും. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതിനെ ചോദ്യം ചെയ്യുന്നവർ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്ഥാനത്തെക്കുറിച്ച് വിവരമില്ലാത്തവരാണ്. ഖബറിൽ നിന്ന് തബാറക സൂറത്ത് തോന്നുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിമർശിക്കുകയല്ല, ആ സൂറത്തിൻ്റെ മഹത്വം പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഖബറിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നവരുണ്ട്, റുബ്ബമായ ഖുറുജു ചിലപ്പോൾ ഖബറിൽ നിന്ന് പുറത്തു വരുന്നവരുണ്ട്, പുറത്തു വന്ന് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽഹവീലിൽ ഫതാവയിലും മറ്റ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. അതിനുശേഷം അമ്പിയാക്കളുമായി സംവദിച്ചു, ആകാശലോകത്തേക്ക് പോയി. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ യാത്രക്കാണ് ഇസ്റ എന്ന് പറയുന്നത്. ليلا الى حرمي كما سار البدر في داجمين اللولمي സൂറത്തുൽ ഇസ്റ ഇല അല്ലാഹു തആല പഠിപ്പിച്ചതും തുടക്കത്തിൽ തന്നെ അതിനെ സംബന്ധിച്ചാണ്. ലിനുരിയഹു മിൻ ആയാതിന, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു ആ യാത്ര. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ജനങ്ങളെ മുന്നിൽ വെച്ച് പകൽ സമയത്തല്ലല്ലോ അത് നടത്തിയത്. കാരണം അതിൻ്റെ ഉദ്ദേശം നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കലാണ്, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കലല്ല. അതെന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? അത് ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് ഈ ഭൂമിലോകത്ത് വെച്ച് സാധാരണ നിലക്ക് കാണാത്ത പലതും കാണിച്ചു കൊടുക്കണം.
നരകം കാണിച്ചു കൊടുക്കണം, സ്വർഗം കാണിച്ചു കൊടുക്കണം. ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് നബിതങ്ങളുടെ ശ്രദ്ധ തിരിയരുത്, നരകത്തിലേക്ക് തിരിയരുത്. ഉമ്മത്തിന്റെ കാര്യത്തിൽ തന്നെ അവിടുത്തെ ശ്രദ്ധ തിരിയണം. കാരണം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നബിതങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വലിയ ദയ ചെയ്യുന്ന ആളാണ് ആഖിറത്തിൽ, അതുപോലെ ദുനിയാവിലും അർഹീം. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ വലിയ കാരുണ്യം ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് ആവശ്യമായ എല്ലാ സ്ഥാനലബ്ധികളും ഉണ്ടാക്കണം. അതിനാണ് ഇസ്റാ മിഅ്റാജ് നടത്തിയത് തന്നെ. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മേൽപോട്ടുള്ള ആകാശത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ സ്വീകരിക്കാൻ വന്ന ധാരാളം അമ്പിയാക്കളുണ്ട്. ഉപ്പാപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഒരുപാട് അമ്പിയാക്കളെ ആകാശ ലോകത്ത് കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം സലാം പറയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവരാശംസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം പോയപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ സൂചിപ്പിച്ചു, വലഖദ് റആഹു നസിലത്തൻ ഉഖ്രാ ഇൻദ സിദ്റത്തുൽ മുന്തഹാ ഇൻദഹ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസറു വമാ തഗാ. സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷത്തിന്റെ സമീപത്തും ആ വൃക്ഷത്തിന് പല അലങ്കാരങ്ങളും വന്ന് പൊതിയുന്നു. പക്ഷേ നബി തങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും തിരിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ അള്ളാഹുവിൽ ലയിച്ചു കിടക്കുകയാണ്, ഉമ്മത്തിന്റെ കാര്യം ശ്രദ്ധിക്കുകയാണ്, വേറെ ഒന്നിലേക്കും ശ്രദ്ധ തീരുന്നില്ല. അലങ്കാരം വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ അലങ്കരിക്കലുണ്ട്, സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആകാശ ലോകത്ത് വലിയ അലങ്കാരമാണ്. നമ്മളൊരു വലിയ മഹാൻ നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലെ വീട്ടിൽ വരുന്നു, ആ വകയിൽ ഒന്ന് അലങ്കരിച്ചാൽ അതൊരു തെറ്റല്ല. ഒരു നബിദിനം വരുമ്പോൾ പള്ളിയോ മദ്രസയോ അലങ്കരിച്ചാൽ അത് തെറ്റല്ല, അത് നബിദങ്ങളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ ജന്മദിനത്തോടുള്ള ബഹുമാനമാണ്. അള്ളാഹുവിൻ്റെ നോട്ടം കൽബിലേക്കാണ്, മനസ്സിലേക്കാണ്. എന്തിനു വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ഖദർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഒരു മഹാനായ അതിഥിയെ സൽക്കരിക്കാൻ വിളിച്ചു. അദ്ദേഹം വരുന്ന വകയിൽ 71 മെഴുകുതിരി കത്തിച്ചു. 71 മെഴുകുതിരി കത്തിച്ചു വെച്ചത് എന്തിനാ? അലങ്കരിക്കാനാണ്. എന്തിനാണ് അലങ്കാരം? ഒരു വലിയ മഹാൻ വീട്ടിൽ അതിഥിയായിട്ട് വരുന്നുണ്ട്. ഈ വന്ന അതിഥി അത്തരം അലങ്കാരത്തോടും അതുപോലെ ആഡംബരത്തോടൊന്നും താല്പര്യമില്ലാത്ത വലിയ സൂഫിയായ ഒരു ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളുടെ അർത്ഥമല്ല, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ആളാണ്. ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് ഈ 71 മെഴുകുതിരി കത്തിച്ച് കണ്ടപ്പോൾ മഹാനവറുകളോട് പറഞ്ഞു, എന്തിനാണിത് ഇത്രയും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചത്? ആവശ്യമില്ലാതെ പറഞ്ഞു, ഞാൻ ഇഖ്ലാസോടെ കത്തിച്ചതാ, പഠിച്ചവൻ്റെ പൊരുത്തം കരുതിയിട്ടൊരു മഹാൻ വരുന്നു എന്നുള്ള നിലക്ക് ഇഖ്ലാസോടെ കത്തിച്ചതാ. നിങ്ങൾ വേണേ ഒരു കാര്യം ചെയ്തോളൂ, ആ 71 മെഴുകുതിരി നിങ്ങൾ പോയിട്ടൊന്ന് കെടുത്തി നോക്കും. ഞാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കത്തിച്ചതാണെങ്കിൽ അതിൽ ഒരു മെഴുകുതിരി പോലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ ഞാൻ കത്തിച്ചിട്ടില്ല. നിങ്ങൾ പോയിട്ട് ഒരു മെഴുകുതിരിയെങ്കിലും കെടുത്തി തന്നാൽ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല എന്ന് ഉറപ്പാണ്. ഈ അതിഥി പോയിട്ട് എല്ലാ പരിശ്രമവും നടത്തി നോക്കി, ഒരൊറ്റ മെഴുകുതിരിയും കെടുത്തിയിട്ട് കെടുന്നില്ല, അണഞ്ഞു കിട്ടുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, ഇഖ്ലാസോടെ ചെയ്ത അമലാണ്, അതിനെ തകർക്കാൻ കഴിയില്ല. ഇഖ്ലാസോടെ ചെയ്ത അമൽ അതിനെ തകർക്കാൻ കഴിയില്ല. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും തകരൂല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിനേക്കാൾ വലിയ അത്ഭുതം കാണിച്ചു തരട്ടെ. നിങ്ങൾ വെയ്യുന്നു, കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രമുഖനായ നസ്രാനി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ആ നസ്രാനിക്ക് വലിയ ബഹുമാനമാണ്. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വലിയ സ്വീകരണം കൊടുത്തു, എന്നിട്ട് നല്ല ഭക്ഷണം കൊണ്ട് കൊടുത്തു.
നമ്മളൊന്നിച്ച് കഴിക്കല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു പറഞ്ഞു, ഞാൻ കഴിക്കണമെങ്കിൽ നിങ്ങളൊരാഗ്രഹമാണ്, ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താ? നിങ്ങൾ അശഹദുല്ലാഹില്ലാഹില്ലാ അശഹദുല്ല മുഹമ്മദ് റസൂലുള്ളാ എന്നൊന്ന് പറഞ്ഞിട്ട് സ്വർഗത്തുനിന്ന് ഒന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഉണ്ടാകണം എൻ്റെ ഒരാഗ്രഹം. അത് നിങ്ങൾ നിറവേറ്റി തന്നാൽ നിങ്ങളുടെ ആഗ്രഹം ഞാനും നിറവേറ്റി തരാം. ഈ അർത്ഥത്തിലുള്ള വാക്ക് പറഞ്ഞു, ഇതേ വാചകമാകണമെന്നില്ല, ഈ അർത്ഥത്തിലുള്ള വാചകം പറഞ്ഞു. അദ്ദേഹത്തിന് അഹമ്മദ് ഇബ്നു ഖദർ റളിയ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ ആ പ്രമുഖനായ നസ്രാനി ഷഹാദത്തുൽ മിനി മുസ്ലിമായി. 70 ഖുദാമ, 70 ഖാദിമീങ്ങളുണ്ട്, 70 പരിചാരകന്മാരുണ്ട്. അദ്ദേഹം ഇസ്ലാമിൽ വന്നോടെ 70 ആളും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ 71 ആളായി. ആ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഉറക്കിൽ കേൾക്കുകയാണ്, ഓ അഹമ്മദേ, നിങ്ങൾ എൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു മഹാനെ ആദരിച്ചിട്ട് 71 മെഴുകുതിരി കത്തിച്ചു വെച്ചു അല്ലേ? നിങ്ങളെ ബഹുമാനിച്ചിട്ട് 71 ആളുകളുടെ മനസ്സിൻ്റെ ഇരുട്ട് നീക്കി ഞാൻ ആ മനസ്സിൽ ഈമാന് കൊണ്ട് വെളുക്ക് കൊടുത്തു, ഈമാനിൻ്റെ വെളിച്ചം കത്തിച്ചു. ഇഖ്ലാസോടെ ചെയ്യുന്ന അമലുകൾ അങ്ങനെയാണ്. ഇഖ്ലാസിന് വലിയ പവറാണ്. അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ്. കൽബ് വേറെ ആരാൾക്കും നോക്കാനുള്ള സ്ഥലമല്ല, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാണ് കൽബ്. ആ കൽബ് നന്നായാൽ മനുഷ്യൻ നന്നായി, അത് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയായി. സുഹൃത്തുക്കളെ, ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നല്ല മനസ്സ്. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു വുദു എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മഹാനവറുകളുടെ മുസ്ഹഫും ഒരു പേനയും അവിടെ പുറത്ത് വെച്ചു. എന്നിട്ട് മഹാനവറുകൾ വുദു എടുക്കാൻ പോയി. ഒരു സ്ത്രീ അത് കട്ടെടുക്കാൻ വേണ്ടി വന്നു. അവൾ കട്ടിട്ട് പോവുകയാണ്. മഹാനായ മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹു അത് കണ്ടു. ഇവൾ കട്ടെടുത്ത് പോകുമ്പോൾ മഅറൂഫുൽ ഖർഹ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രയാസവും തോന്നിയില്ല. ഇവൾ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നാലെ പോയി ആരും കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ ഖുർആൻ ഓതുവോ മോളെ? ഇല്ല. നിന്റെ ഭർത്താവ് ഖുർആൻ ഓതുവോ? ഇല്ല. നിങ്ങളെ മോൻ ഖുർആൻ ഓതുവോ? ഇല്ല. നിങ്ങളെ സഹോദരൻ ഖുർആൻ ഓതുവോ? ഇല്ല. ആരെങ്കിലും ഖുർആൻ ഓതുവോ? ആരും വരൂല്ല. എന്നാ എൻ്റെ മുസ്ലിഫിങ് തന്നെ. പിന്നെ മറ്റേ സാധനമായി, ഞാൻ പട്ടങ്ങാൻ പൊരുത്തപ്പെട്ടതാണ്, ആവശ്യമില്ലേ പിന്നെ മുസ്ലിഫ് നീ കൊണ്ടുപോകണ്ടല്ലോ. ഞാൻ മഅറൂഫുൽ ഖർഹിയാണ്. അതോടുകൂടി ആ പെണ്ണിന് തൗബയുടെ മനസ്സ് വന്നു. ആ പെണ്ണ് നന്നായിപ്പോയി. വളഞ്ഞ വടിക്ക് നേരെയുള്ള നേലുണ്ടാവില്ല. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ മനസ്സ് ശുദ്ധീകരിക്കാനും കഴിയൂ. നല്ല മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നല്ല കാര്യം കൽപ്പിക്കുന്നവരാണ്, മോശമായ കാര്യങ്ങൾ വിരോധിക്കുന്നവരാണ്. പക്ഷേ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി അത് ചെയ്യാൻ കഴിയണം. അങ്ങനെ വന്നാൽ ആരെന്ത് എതിർത്താലും ആരെന്ത് ചെയ്താലും നമുക്കൊന്നും വരാനില്ല. ഹാറൂൺ റഷീദ് രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാരൻ, നല്ല വാത് പറയും, ആളുകളോട് നല്ലത് കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. അതിങ്ങനെ തുടർന്നപ്പോൾ രാജാവിന് ചെറിയൊരു വിഷമം. കാരണം ചിലപ്പോൾ ഈ രാജാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒപ്പിച്ച് പറയാൻ കഴിയൂല. ഉള്ളതുള്ളതുപോലെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. ഹാറൂൺ റഷീദ് രാജാവ് ആ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു.
ചെറുപ്പക്കാരനെ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനായില്ല പ്രസംഗമെന്നതിനാൽ അദ്ദേഹത്തെ ചെറുപ്പക്കാരനെ റൂമിലിട്ട് പൂട്ടിയിട്ട് 5 ദിവസം റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി. ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് തന്നെ പട്ടിണി കിടന്ന് മരിച്ചു പോകാൻ റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി. പക്ഷേ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് രാജാവിനോട്, നിങ്ങൾ റൂമിൽ വെച്ച് പൂട്ടിയ ചെറുപ്പക്കാരനില്ലേ, അദ്ദേഹം അങ്ങ് അകലെ തോട്ടത്തിൽ നിന്ന് സുഖസുന്ദരമായി നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാരൻ്റെ ജയിലിൽ അടച്ച് പൂട്ടിയിട്ട് ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയ കറാമത്ത് കേരളക്കാരനുഭവിച്ചതല്ലേ? ബ്രിട്ടീഷുകാരനും രാഷ്ട്രീയക്കാരനായിരുന്നു. ഭരണം കയ്യിൽ കിട്ടണമെന്ന ചിന്തയല്ലാതെ നീതിപൂർവകമായ ഭരണം അവൻ ചിന്തിച്ചിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചതിനെ കുറിച്ച് അവനൊരു ബോധമുണ്ടായിരുന്നില്ല. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് വാദിക്കുകയും അതേ നികുതി തരില്ല എന്ന് വാദിക്കുകയും ചെയ്ത കാരണത്താൽ ജയിലിലടച്ചതാണ്. വ്യഭിചരിച്ചിട്ടല്ല, കള്ളു കുടിച്ചിട്ടല്ല ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ വാതിലിന് മുട്ടിയിട്ട് പോലീസുകാർ വന്ന് എന്താണ് മുസ്ലിയാരെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, അതിന് വെള്ളം വേണം ഒതുവെടുക്കാൻ എന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോ ഒതുവെടുക്കാൻ വെള്ളം കൊടുത്തു. ജയിലിൽ നിന്നും തഹജ്ജുദ് ഒഴിവാക്കിയില്ല. മർക്കാധികളോഹന്നുവിനെ വാതില് പൂട്ടിയിട്ട് പോലീസുകാരിങ്ങി പോന്ന് നേരം വിളിച്ച് വാതിൽ ഓർ നോക്കുമ്പോൾ മർക്കാദി ജയിലിലില്ല. മഹാനവറുകൾ അങ്ങകലെ വേറൊരു പള്ളിയിൽ വെച്ച് അവിടുന്ന് ദുഹാ നിസ്കരിക്കുന്നതാ കണ്ടത്. സുഹൃത്തുക്കളെ, ഹാറൂൺ റഷീദ് രാജാവ് റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയ വ്യക്തി അദ്ദേഹം അങ്ങകലെ ഒരു സ്ഥലത്ത് വെച്ച് നല്ല സുഖമായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വീണ്ടും ഓർഡർ ചെയ്തു. ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. എൻ്റെ ചുമ അഖ്റജക മിനൽ ബൈത്ത്, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുപോയത് ആരാണോടോ. അപ്പോൾ ആ കുട്ടിയുടെ മറുപടി, അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കടത്തിയവൻ എന്നെ റൂമിന്ന് പുറത്തു കൊണ്ടുപോയി. ഒമൻ അദ്ഖലക്കൽ ബുസ്താൻ, നിന്നെ തോട്ടത്തിൽ കടത്തിയത് ആരാണോടോ. അല്ലദീ അഖ്റജനീ മിനൽ ബൈത്ത്, റൂമിന്ന് എന്നെ പുറത്തു കൊണ്ടുപോയവൻ. റൂമിന്ന് ആരാ പുറത്തു കൊണ്ടുപോയത്? തോട്ടത്തിൽ കൊണ്ടുപോയി കടത്തിയവൻ. തോട്ടത്തിൽ ആരാ കടത്തിയത്? റൂമിന്ന് പുറത്തു കൊണ്ടുപോയവൻ. ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, ഇതൊരു വലിയ അത്ഭുതമല്ലേ ഈ പറയുന്നത്? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ മറുപടി, നിങ്ങളെ റബ്ബിൻ്റെ ഏത് വിഷയമാ അത്ഭുതമല്ലാത്തത്? അതാ ഹാറൂൺ റഷീദ് രാജാവ് കരഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിച്ച ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാറൂൺ റഷീദ് കരഞ്ഞുപോയി. നല്ല സമ്മാനം കൊടുക്കാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ. എന്ത് പറഞ്ഞു? നല്ല ഒരു സ്പെഷ്യൽ കുതിര കൊടുക്കണം, നല്ലൊരു സ്പെഷ്യൽ കുതിര, ആ കുതിരപ്പുറത്ത് കയറ്റണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു അനൗൺസ് നടത്തണം. എന്താണ് അനൗൺസ്? ഹാദാ അബ്ദുൻ അഅസ്സഹുല്ലാഹു അറാദ ഹാറൂനു ഇഹാനതഹു ഫലം യഖ്ദിർ ഇല്ലാ അലാ ഇക്രാമിഹി വഹ്തിറാമിഹി. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. അദ്ദേഹത്തെ നിന്ദിക്കാൻ ഹാറൂൺ റഷീദ് രാജാവ് ഉദ്ദേശിച്ചു, പക്ഷേ അള്ളാഹു തആല അദ്ദേഹത്തെ ഇസ്സത്തിലാക്കാൻ തീരുമാനിച്ചു. അവൻ ഉദ്ദേശിച്ചു, അതിനാൽ ഹാറൂൺ റഷീദിനും ഈ ചെറുപ്പക്കാരനെ ബഹുമാനിക്കുകയും
ആദരിക്കുകയും ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ അനൗൺസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഹാറൂൻ റഷീദ് രാജാവ് ഉത്തരവിട്ടു. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നോട്ടം കൽബിലേക്കാം. എവിടെയും എപ്പോഴും നമ്മുടെ കൽബ് അതിശുദ്ധമാകണം. അസൂയുണ്ടാകരുത്, അഹങ്കാരമുണ്ടാകരുത്. മനുഷ്യർക്ക് വേണ്ടിയാകരുത്, അള്ളാഹുവിന് വേണ്ടിയാകണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയാകണം. അങ്ങനെയാകുമ്പോൾ അതിന് വലിയ ഫലമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം പൂർത്തീകരിക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവനും കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ അടക്കം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പോയി. തിരിച്ചു വരുമ്പോൾ അള്ളാഹു തആല കൊടുത്ത സമ്മാനമാണ് 50 നേരത്തെ നിസ്കാരം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. ആ മിഅ്റാജ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ആ മിഅ്റാജ് ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ മഹ്റൂമായി പോയി. പടച്ചവന്റെ എല്ലാ കാരുണ്യങ്ങളും തടയപ്പെട്ടവനായിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഏത് തിരക്കിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും കൃത്യമായി 5 വക്ത് നിസ്കരിക്കണേ. ഏത് കല്യാണ തിരക്കാണെങ്കിലും, സമ്മേളന തിരക്കാണെങ്കിലും, ഇലക്ഷൻ തിരക്കാണെങ്കിലും, ഏത് പ്രകടനത്തിൻ്റെ തിരക്കാണെങ്കിലും, ഏത് കോടതിയിലാണെങ്കിലും, പോലീസ് സ്റ്റേഷനിലാണെങ്കിലും, ഏത് പ്ലെയിനിലാണെങ്കിലും, ട്രെയിനിലാണെങ്കിലും, നിസ്കാരം ഗവാക്കല്ലേ. നിങ്ങൾ സലാത്തിൻ്റെ സദസ്സിൽ വന്നവരാണ്. സലാത്ത് നിർബന്ധമായ സലാത്തുണ്ട്, അത് നിസ്കാരത്തിലുള്ള സലാത്താണ്. 5 വക്ത് നിസ്കാരത്തിലുമുള്ള സലാത്ത്, അത് ഫർള് ഐനായ സലാത്താണ് കേട്ടോ. സുന്നത്ത് നിസ്കാരം നടത്തുമ്പോഴും സലാത്ത് നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ വുജൂബാണ്. നബിതങ്ങളുടെ പേരിൽ നിർബന്ധമായ സലാത്ത് കൃത്യമായി നിർവഹിക്കാത്തവൻ വേറെ സലാത്തുകൾക്ക് പോയാൽ ഫർദെടുക്കാത്തവനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാം നിർബന്ധമായ സലാം, നിസ്കാരത്തിലുള്ള സലാമാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ പറയാറില്ലേ, അതും വളരെ കൃത്യമായി നിസ്കാരത്തിലുള്ള സലാത്തും സലാമും ചൊല്ലാൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. അത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അത് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. 50 നേരത്തെ നിസ്കാരം ഫർദാക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്ദർഭോചിതമായി 6-ാമത്തെ ആകാശത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ അവസാനം 5 ചുരുക്കിക്കൊടുത്തതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ബുഖാരി മുസ്ലിം തുടങ്ങിയ സർവ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണല്ലോ. സഹോദരന്മാര്, അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെടുന്നു. വഫാത്തായി പോയ അമ്പിയാക്കൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു. 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കി കൊടുത്തു. ഒരാൾക്ക് ഇങ്ങോട്ടും, ഒരാൾക്ക് ഒരു 10 ലോഡ് കമ്പി ഒരാൾക്ക് സമ്മാനം കിട്ടി. 10 ലോഡ് കമ്പി സമ്മാനം കിട്ടി. ആ സമ്മാനം കുറച്ച് തരണമെന്ന് ആരോ പറയോ? മഹാനായ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു തആല ധാരാളം ജനങ്ങൾക്ക് ഉപകാരം ലഭ്യമാക്കാൻ ഇനിയും തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങളവറുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നമുക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഒന്ന് അവിടെ നിന്ന് മാറി നിന്നിടത്ത് തങ്ങൾക്ക് വേഗം ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം.
ഒന്ന് മാറി നിന്നോട്ട്, കുറച്ചിങ്ങോട്ട് മാറി നിന്നോട്ട് ഒന്നും വരില്ല, കുറച്ചിങ്ങോട്ട് മാറി നിന്നോട്ട് ഇത്ര സൗകര്യം ഉണ്ടാകും, ഇങ്ങോട്ട് മാറി നിന്നാൽ ആ വണ്ടി ഇങ്ങോട്ട് വരാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد സുഹൃത്തുക്കളെ ഇരുന്നോളൂ. അങ്ങനെ ഒരു പത്തിലോട് കമ്പി കിട്ടിയ ഒരാൾ, സമ്മാനം കിട്ടിയ ഒരാൾ, അത് കുറച്ചിരണമെന്ന് പറയും. പക്ഷേ അയാൾ പറയാണ്, പത്ത് കിൻഡൽ കമ്പിക്ക് കണക്കായ സ്വർണം കിട്ടിയാൽ കൊണ്ടുപോകാൻ നല്ല സൗകര്യ. കമ്പി കൊണ്ട് കൊണ്ടുപോകണ വലിയ വെയിറ്റാണ്, വലിയ ഭാര. ഇതുപോലെ 50 നേരത്തെ നിസ്കാരം, ആ 50-ന്റെ അതേ പ്രതിഫലം ലഭിക്കുന്നു 5 നേരത്തെ നിസ്കാരത്തിന്. വെയിറ്റ് ചുരുക്കിയതാണ്, ഫലം ചുരുക്കിയിട്ടില്ല. അങ്ങനെയാണ് 5 നേരത്തെ നിസ്കാരം അള്ളാഹു തആല കൊടുത്തത്. 5-ന് 50-ന്റെ പ്രതിഫലമാണ് ആ 5 നേരത്തെ നിസ്കാരം. കൃത്യമായി നിർവഹിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യും. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവരോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ട് മാത്രം ഇന്നത്തെ ഈ പരിപാടി, വേറെ പരിപാടി നേരത്തെ കൊടുത്തതുണ്ടായിട്ട് മാറ്റി തിരിച്ച് മറിച്ച് കൊടുത്തു തീരുന്നത് വരെ ദുആയിൽ പങ്കെടുക്കണം, സലാത്തിൽ പങ്കെടുക്കണം. വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ അങ്ങനെ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഏറ്റതും. അങ്ങനെ ഇന്നലെ വരെ ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ മർക്കസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവർഗളും ഖലീൽ തങ്ങളൊക്കെ ഉള്ള ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഉസ്താദവർഗൾ എൻ്റെയും സുൽത്താനുൽ ഉസ്താദവർഗളെയും അള്ളാഹുവിൻ്റെ ദീർഘായുസ്സും മാഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദായ ഇമ്പിച്ചാലി ഉസ്താദവർഗൾ വഫാത്തായിപ്പോയി. ഞാൻ തൊഫത്തുൽ മെഹ്താ ചോദിക്കുന്നത് ഇമ്പിച്ചാലി ഉസ്താദിൽ നിന്നാണ്. ഇമ്പിച്ചാലി ഉസ്താദിൻ്റെ അവിടെ ഒരു ഉറൂസ് നടക്കുന്നുണ്ട്, ഒരു ആണ്ട് നടക്കുന്നുണ്ട്. ഇന്നതിൻ്റെ സമാപനമാണ്, നാളെയായിരുന്നു സമാപനം ഉദ്ദേശിച്ചത്. പക്ഷെ നാളെ തരീഖത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിച്ചു പോയ നമ്മുടെ കുറേ ആളുകൾ, അവർ കുറേ ആളുകൾ ഇപ്പം നിസ്കരിക്കുന്നില്ലെന്ന് കേട്ടു, നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നതായി കേട്ടു. അത് വലിയ സങ്കടം തോന്നി. നമ്മളെ മോമിനികളെ ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി ഒരു പരിപാടി ഓമശ്ശേരിയിൽ നാളെ നടത്തേണ്ടി വന്നു. അത് മഗ്‌രിബിന് അവിടെ നടത്തിയാൽ പോരാ, ഒരുപാട് കിതാബുകളുടെ ഉദ്ധരണികൾ വായിച്ച് പറയേണ്ടതുണ്ട്. അതിന് കിതാബുകൾ സഹിതം നാളെ സംസാരിക്കണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ വേണം. അപ്പം അതുകൊണ്ട് നാളെ ആ പരിപാടിക്ക് പോകാൻ കഴിയില്ല. ഉസ്താദിനാണെങ്കിൽ ഇന്നത്തെ പരിപാടിക്ക് ഉസ്താദിന് പോകാനും കഴിയില്ല, അതുകൊണ്ട് എന്നോട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനെ അനുസരിക്കൽ നിർബന്ധമായതിനാൽ ബഹുമാനപ്പെട്ട തങ്ങളെ വീട്ടിൽ പോയിട്ട് ഞാൻ സമ്മതമെടുത്തു. ഞാൻ ദുആക്ക് നിൽക്കാതെ തങ്ങൾ വന്ന ഉടനെ ഞാൻ പോകും എന്ന്. തങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ സമ്മതം ചോദിച്ചാൽ പിന്നെ എന്നോട് പറഞ്ഞു, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറല്ലേ ഒരാൾ ഹിദായത്താകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാം എന്ന് സമ്മതം തന്നതുകൊണ്ട് ഞാനിപ്പോൾ സമ്മതം ചോദിച്ചു പോവുകയാണ്. അള്ളാഹു തആല തങ്ങളവർക്കും മറ്റുള്ള എല്ലാ സയ്യിദന്മാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. തങ്ങളവർകൾ മുഖേന ധാരാളം ക്യാൻസർ രോഗികളും മറ്റ് രോഗികളും അവരുടെ രോഗത്തിന് ശമനം കാണുന്നു. അള്ളാഹുവെ, ഇനിയും ഫലങ്ങൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. റഹ്മാനെ, തങ്ങളവറുകളെ കൊണ്ടും എല്ലാ സയ്യിദന്മാരെ കൊണ്ടും എല്ലാ ആലിമീങ്ങളെ കൊണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് ദുനിയാവും ആഖിറുമൊക്കെ വിജയിക്കാൻ കാരണമാക്കണം. റഹ്മാനെ, ഞങ്ങളെ കൈവശത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ സമ്പാദ്യം നിന്റെ അമ്പിയാക്കളോട്, സാലിഹീങ്ങളോട്, ഔലിയാക്കളോട്, ആരിഫീങ്ങളോട്, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
അവിടുത്തെ അഹ്ലു ബൈത്തിൻ്റെ കൂടെ, അവിടുത്തെ സഹാബികളുടെ കൂടെ, അയ്മത്തിൻ്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഞങ്ങൾക്കെല്ലാവർക്കും അവരുടെ ഖാദിമീങ്ങളെന്ന് നിനക്ക് അവസരം തരണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് വരുന്ന വരവിൽ പലരും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. ഷർറിൻ്റെ വാതിലുകൾ അടക്കണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മബാപ്പമാരെ, ഉമ്മയുടെ ആണ്ടിൻ്റെ സമയമാണ്. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ ആരുണ്ടോ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കി രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ രാജ്യത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും രാഷ്ട്രത്തിലുള്ളവർക്കും ഏത് പാവപ്പെട്ടവർക്കും ഏത് ജനങ്ങൾക്കും ഹൈറാകുന്ന ആളുകളെ നീ ഭരണരംഗത്ത് കൊണ്ടുവരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ റിസീവർ ഈ ഭാഗത്ത് സൈദലവി അസ്ലമിയാണ്. ഒറ്റ റിസീവർമാർക്കും കമ്മീഷനില്ല, ശമ്പളം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ അങ്ങെത്തും. റമദാനൊക്കെ വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തയച്ചാലേ ഒരു മാസത്തിൽ 75-80 ലക്ഷം ഉറുപ്പികയോളം പാവപ്പെട്ട മുതാലിമീങ്ങളുടെ ഭക്ഷണത്തിനും ഉസ്താദുമാരുടെ ശമ്പളത്തിനൊക്കെ കൂടി വേണം. അതുകൊണ്ട് നിങ്ങളൊക്കെ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരൊക്കെ എപ്പോഴും സഹായിക്കണം. സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും അല്ലാഹു ദുനിയാവും ആഖിറും വിജയിപ്പിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമുക്കെല്ലാം ആഖിറത്ത് നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.